ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. കേന്ദ്ര സർക്കാർ പുഴുക്കലരി വിഹിതം കുറക്കുകയും പച്ചരി വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്ത് വിപണിയിൽ പുഴുക്കലരിയുടെ വില ഉയരുവാൻ കാരണമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പച്ചരിയുടെ ഉപയോഗം കൂടുതലായതിനാൽ റേഷൻ കടകൾ വഴി കൂടുതൽ പച്ചരി വേണമെന്ന് നേരത്തെ ആവശ്യമുയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ FCIയുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് റേഷൻ കടകൾ വഴി 50% പുഴുക്കലരിയും 50% പച്ചരിയും എന്ന നിലയിൽ വിതരണം നിശ്ചയിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സമീപനത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 70% പച്ചരി നൽകുന്ന സ്ഥിതിയുണ്ടായത്. ആളുകൾ പുഴുക്കലരിക്ക് പൊതുമാർക്കറ്റിനെ കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് കേരളത്തിലെ വിപണിയിൽ പുഴുക്കലരിയുടെ വില ഉയരുവാൻ കാരണമായി. 50% പുഴുക്കലരി നൽകണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ വ്യക്തമാക്കി. കേന്ദ്രം പുഴുക്കലരി കൂടുതൽ തന്നാൽ വീണ്ടും റേഷനരി 50% പച്ചരിയും 50% പുഴുക്കലരിയുമാകുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ് ഡിസംബർ മാസത്തിന് ശേഷം. 2 വർഷമായി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ അരി നിർത്തുവാൻ പോവുകയാണ്. 2020 ഏപ്രിൽ മുതലാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വിഹിതം ലഭിച്ചു തുടങ്ങിയത്. കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ അരി വീതമാണ് ഓരോ മാസവും ലഭിച്ചിരുന്നത്. തുടക്കത്തിൽ 6 മാസത്തേക്ക് പ്രഖ്യാപിച്ച ഈ സൗജന്യ അരി വിഹിതം പിന്നീട് കോവിഡ് പ്രതിസന്ധി നീണ്ടതിനാൽ ഓരോ 6 മാസത്തേക്കും നീട്ടി നൽകുകയായിരുന്നു. ഒടുവിൽ 2022 സെപ്റ്റംബറിൽ ഈ പദ്ധതി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥനയും ഗുജറാത്ത് ലക്ഷണം പ്രമാണിച്ച് 3 മാസം കൂടി നീട്ടി December 31 വരെ പദ്ധതി ദീർഘിപ്പിച്ചിരുന്നു. ഡിസംബർ മാസത്തിന് ശേഷം ഈ സൗജന്യ ഭക്ഷ്യവിതരണ പദ്ധതി നീട്ടി നൽകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ജനുവരി മുതൽ റേഷൻ കടകൾ വഴിയുള്ള അരിവിതരണത്തിൽ പകുതിയോളം കുറവാണ് വരുവാൻ പോകുന്നത്. റേഷൻ കടകളിലൂടെയുള്ള സൗജന്യ PMGKAY അരിയുടെ വിതരണം നിൽക്കുന്നതോടെ പൊതുവിപണിയിൽ അരിവില കൂടുന്നതുമായിരിക്കും എന്ന ഒരു തിരിച്ചടി കൂടിയുണ്ട്. മൂന്നാമത്തെ അറിയിപ്പ്, റേഷൻ കടകളിലെ ഇപോസ് മെഷീനുകളിലെ ബന്ധിപ്പിച്ചിരിക്കുന്ന സർവറിന്റെ തകരാർ മൂലം റേഷൻ വിതരണം താളം തെറ്റുന്നത് ഒഴിവാക്കുവാനായി 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ ഉച്ചകഴിഞ്ഞുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു സമയം പകുതി ജില്ലകളിലെ റേഷൻ കടകൾ മാത്രം പ്രവർത്തിച്ചിട്ടും കഴിഞ്ഞ ദിവസം സെർവർ ഹാങ്ങായതുമൂലം വിതരണം സാവധാനത്തിലായിരുന്നു. അതിനാൽ ഡിസംബർ റേഷൻ അവസാന ദിവസത്തേക്ക് വൈകാതെ നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഈ മാസം റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന സമയം ജില്ലാടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിൽ December 5 മുതൽ 10 വരെയും December 19 മുതൽ 24 വരെയും രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആയിരിക്കും. December 12 മുതൽ 17 വരെയും 26 മുതൽ 31 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 7 മണി വരെയായിരിക്കും പ്രവർത്തന സമയം. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിൽ രാവിലെ December 12 മുതൽ 17 വരെയും 26 മുതൽ 31 വരെയും 8 മണി മുതൽ 1 മണി വരെയും December 5 മുതൽ 10 വരെയും 19 മുതൽ December 24 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 7 മണി വരെയായിരിക്കും റേഷൻ കടകളുടെ പ്രവർത്തന സമയം. ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.